കാരുണ്യ ചികിത്സാ പദ്ധതി നിർത്തിയതോടെ ദുരിതത്തിലായി രോഗികൾ. കാരുണ്യ സൗജന്യ ചികിത്സാ പദ്ധതി നിർത്തിയതോടെ ഗുരുതര രോഗമുള്ളവരുടെ ചികിത്സ നിലച്ചു. കീമോതെറാപ്പിയും റേഡിയേഷനും ഉൾപ്പെടെ അടിയന്തര ചികിത്സകൾ പോലും നടത്താനാകാത്ത സ്ഥിതിയിലാണ് അർബുദ രോഗികൾ. കാരുണ്യ ഫണ്ട് നിർത്തലാക്കിയ ശേഷം തുടങ്ങിയ പുതിയ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയിൽ സൗജന്യം കിട്ടുക കിടത്തി ചികിത്സയ്ക്ക് മാത്രമാണ്. കാരുണ്യം നിലച്ചതോടെ ജീവിതം വഴിമുട്ടിയവരുടെ നേർക്കാഴ്ച. മലപ്പുറം സ്വദേശി രാജൻ. ലോട്ടറി വിറ്റായിരുന്നു ജീവിതം. വില്ലനായി എത്തിയത് തൊണ്ടയിലെ അർബുദം. കാരുണ്യം വഴി ചികിത്സ തേടാമെന്നുറപ്പിച്ചാണ് RCCയിലെത്തിയത്. എന്നാൽ എല്ലാം തകിടം മറിഞ്ഞു. നെയ്യാറ്റിൻകര സ്വദേശി 34-കാരൻ സതീഷിന്റെ സ്ഥിതിയും വ്യത്യസ്തമല്ല. പാൻക്രിയാസ് ക്യാൻസറിന്റെ തുടർ ചികിത്സകൾ മുടങ്ങി. നാട്ടുകാരുടെ നല്ല മനസ്സിൽ മരുന്നുകൾ വാങ്ങി. പക്ഷേ അതെത്ര നാളെന്ന് സതീഷിനും തിട്ടമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കും ട്രീറ്റ്മെന്റ് എടുക്കാൻ പറ്റാതെ മരണത്തിലോട്ട് പോകേണ്ട ഒരവസ്ഥയിലോട്ട് വരും. രണ്ട് പെൺമക്കൾ അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമാണ് ശ്വാസകോശ അർബുദം ബാധിച്ച രഘുനാഥൻ. ഈ കാരുണ്യൊക്കെ ഉണ്ടായത് കാരണം നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോയത്. അല്ലാതെ തന്നെ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. സർക്കാരിന് അധിക ബാധ്യതകളില്ലാതെ കാരുണ്യ ലോട്ടറി വിറ്റുകിട്ടുന്ന തുകയിൽ നിന്ന് നൽകുന്ന ധനസഹായം ഒരുപാട് പേരെ ജീവിതത്തിലേക്ക് തിരികെ നടത്തിയിട്ടുണ്ട്. എന്നാൽ കിടത്തി ചികിത്സകൾക്കു മാത്രമായി പുതിയ പദ്ധതി ചുരുങ്ങുമ്പോൾ അർഹിക്കുന്ന നിരവധി രോഗികൾക്ക് ചികിത്സ നിഷേധിക്കപ്പെടും. ഇവരുടെ പ്രതീക്ഷകളാണ്, ജീവിതമാണ് ഇരുളടഞ്ഞത്. ക്യാമറാമാൻ അക്ഷയ്ക്കൊപ്പം PR പ്രവീണ, ഏഷ്യാനെറ്റ് ന്യൂസ്.